ഇത് അൻവർ. നാട്ടിലെ അറിയപ്പെടുന്ന ഫ്രീക്കൻ ടീമിൻ്റെ നേതാവാണ്. അതുകൊണ്ട് അൻവറിൻ്റെ പേരിൻ്റെ കൂടെ ഒരു പേരും കൂടി വീണു, ബ്രോച്ചൻ, അൻവർ ബ്രോച്ചൻ. അൻവറിൻ്റെ ജീവിതത്തിൽ അൻവർ ചെറുപ്പം മുതൽ മനസ്സിൽ കൊണ്ട് നടന്ന തൻ്റെ സ്വപ്ന നാടായ ദുബായിലേക്ക് പോവുകയാണ്. ഇന്ന് രാത്രി 8:30 ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൽ നിന്നും മരുഭൂമിയുടെ മടിത്തട്ടിലേക്ക് യാത്ര. സന്തോഷേ, നല്ല ട്രാഫിക്കാണല്ലോ. മോനിപ്പോൾ എത്തിയിട്ടുണ്ടാവൂല്ലേ? പേടിക്കണ്ട എതിർക്ക, നമ്മളൊരു 10 മിനിറ്റ് കൊണ്ട് എയർപോർട്ടിലെത്തും. ടെർമിനൽ 2 അല്ല എതിർക്ക പറഞ്ഞേ? അതെ അതെ അതെ. പത്തിരിയർച്ചൊക്കെയല്ലേ വെട്ടിയില്? കേട് പോലെ ട്രാഫിക് അധികമായപ്പോ ഇത്തിരി നേരം പോയി. അൻവറേ, സെൽഫി എടുക്കാൻ ദുബായിൽ ഒരുപാട് സ്ഥലണ്ടറാ, ഇപ്പോ വണ്ടി കയറി. ദുബായ് ഒരു രക്ഷയില്ലട്ടാ ബ്രോ, എന്നാ വീട് സന്തോഷട്ട. സന്തോഷ, വണ്ടി എടുത്തോ, പോവാം. പ്രേമം എന്നാൽ എന്താണ് പെൺ? അത് കരളിനുള്ളിലെത്തിയാണ് കണ്ണ്. ഇവന്റെ ഒരു കാര്യം അടിപൊളി സന്തോഷട്ടാ. എന്താണ് പറയേ, നാട്ടിലൊക്കെ വിശേഷങ്ങള്? നല്ല ചൂടാ ബ്രോ. അൻവറേ, എന്തപ്പാ? ഉമ്മ വിളിച്ചിരുന്നു, കരച്ചിരുത് വരെ നിർത്തിട്ടില്ല. പാവം. അത് പിന്നെ ഉമ്മമാർക്കല്ലേ മക്കളെ പിരിയുമ്പോ സങ്കടം കൂടുതൽ അല്ലേ എതിർക്ക? അൽഹംദുലില്ലാ. സന്തോഷേ, ആ പെട്ടിയൊക്കെ ഇങ്ങെടുത്തോ. ഇത് ഞാൻ എടുത്തോളാം. നീ പോക്ക് പോയാലേ സെൽഫി എടുത്ത് മരിക്കൂട്ടാൻ പറയാ. എങ്ങനെ സെൽഫി എടുക്കാണ്ടിരിക്കും സന്തോഷേട്ട, പൊളിച്ച ഫ്രെയിംസ് അല്ലേ കണ്ട. അല്ലേ ദുർഗ, ഇനിയിപ്പോ അടുത്ത അൻവറിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ? മാതി അൻവറേ, ഈ വാ. എന്നാ എതിർക്ക, ഞാൻ പോട്ടെ. എനിക്ക് ബർദുബായിലൊന്ന് പോവാണ്ട്, നാട്ടിലേക്ക് കുറച്ച് ക്യാഷ് അയക്കാനേ. ആ ശരി സന്തോഷേ. എന്നാ ശരി ട്ടാൻ പറയാ, കാണാം. ഓക്കെ ശരി എതിർക്ക, കാണാം. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. അൻവറേ, അപ്പൊ എന്നാ കാണാ, സെൽഫി എടുക്കാൻ മറക്കണ്ട. അപ്പൊ കാണട്ടെ ബ്രോ. നടക്ക്. അല്ല ബ്രോ, അല്ലപ്പാ, ഈ ഗൾഫ് ഒരു സംഭവം അല്ലേ? ആ സംഭവം ഒക്കെ കാണാൻ കിടക്കണല്ലേ ഉള്ളൂ. അപ്പൊ ഈ കണ്ടോന്നല്ലേ ഗൾഫ്? അസ്സലാമു അലൈക്കും അസ്സലാം. മൻസൂറേ, ഈ പോകാനായില്ലേ? എന്താ മോനെ വിശേഷം? സുഖല്ലേ? കേറിയിരിക്കട്ട. അൻവറെ കേറി വാ.
മോനെ, ഉറക്കം വരണ്ട, എനിക്ക് ക്ഷീണം ഉണ്ടാവൂലേ. വാപ്പക്ക് ഡ്യൂട്ടി ഉണ്ട് മോനെ, ചിലപ്പോൾ ഓവർ ടൈമും ഉണ്ടാവും. എന്തായാലും ഇപ്പം നേരത്തെ വരാൻ നോക്കാം, ഇവിടെ മൻസൂറുണ്ടാവും. അനക്ക് എന്താവശ്യമുണ്ട് ഈ മൻസൂറിനോട് ചോദിച്ചാൽ മതി. മോനെ, ഒരു കട്ടൻ ചായ കേട്ടെ. കട്ടൻ ചായ ആയിക്കോട്ടെ. എന്നാ ഒരു കാര്യം ചെയ്യാം, ഒരു കുബൂസ് എടുക്കാം, ചൂടാക്കി ഇപ്പം തരാം. ഓക്കെ. അൻവറേ, കട്ടൻ ചായ. ഈ എന്താണ് ടെൻഷൻ ഉണ്ടല്ലേ? കാര്യക്കണ്ട്ര, ഒക്കെ ശരിയാവും. ആദ്യമൊക്കെ അങ്ങനെ തന്നെ പയ്യെ പയ്യെ ഒക്കെ ശരിയാവും കേട്ടോ. അത് പിന്നെ നമ്മൾ സിനിമയിലൊക്കെ കണ്ട ഗൾഫ് ഇങ്ങനൊന്നല്ല. എല്ലാം ശരിയാവൂടാ, ഒക്കെ ശരിയാവും. ഓക്കെ, ചായ കുടിക്കാം. അൻവറേ, ഒരുപാട് കഷ്ടപ്പാട് സഹിച്ചിട്ട് നിൻ്റെ ഉപ്പ. ഞാൻ നിൻ്റെ ഉപ്പാനെ പരിചയപ്പെട്ട് 10 വർഷമായി. സ്വന്തം മക്കൾക്കും കുടുംബത്തിനും വേണ്ടി ജീവിതത്തിൻ്റെ 30 വർഷം ഈ മരുഭൂമിയിൽ ജീവിച്ച് തീർത്ത ഒരു പ്രവാസി. അറിയോ നിനക്ക്, ചെയ്യാത്ത ജോലികളില്ല, സങ്കടങ്ങൾ പറയാത്ത ദിവസങ്ങളില്ല, പുറത്തുനിന്ന് ഒരു ചായ പോലും കഴിക്കൂല, അതും മിച്ചമടിക്കും പാവം. എല്ലാ സങ്കടങ്ങളും എന്നോട് പറയും, കാരണം ഞാനൊരു പ്രവാസിയായി പോയില്ലേ. ഒരു പ്രവാസിക്കല്ലേ മറ്റൊരു പ്രവാസിയുടെ സങ്കടങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ കഷ്ടപ്പാടുള്ള ഒരുപാട് ജീവിതങ്ങളുണ്ട് അൻവറെ ഈ ഗൾഫിൽ. പ്രത്യേകിച്ച് 30 വർഷത്തെ പ്രവാസ ജീവിതം നയിച്ച നിൻ്റെ ഉപ്പ ഹൈദർക്ക. പിന്നെ നീ അറിയേണ്ട ഒരു കാര്യമുണ്ട്, നിൻ്റെ 3 പെങ്ങന്മാരെ കെട്ടിച്ചതും നിന്നെ പഠിപ്പിച്ച് ഒരു മിടുക്കനാക്കിയതും നിങ്ങൾക്കൊരു വീട് വെച്ച് തന്നതും 30 വർഷത്തെ നിൻ്റെ ഉപ്പയുടെ പ്രവാസ ജീവിതം. എന്താണ് വിശേഷം? ചാടിച്ചോ? ആ പിന്നെ ശംസുക, നിങ്ങൾ എവിടെ ഉള്ളത്? ആ ഒന്ന് ചുമ്മാരി വരുമോ, ഞാനവിടെ ഉണ്ടാവും വേണ്ടിയിട്ട് കേട്ടോ. മറക്കല്ലേ ആ മനെ. ആ പറ. ഓക്കെ ഓക്കെ, ഞാൻ വിളിക്കാം.
അൻവറെ, ഈ ഭക്ഷണം എന്തേലും കഴിച്ചോ? നാളെ ഇന്റർവ്യൂ ഉള്ളതാണ്, നേരത്തെ എണീക്കണം. അപ്പാടെ കഷ്ടപ്പാടൊക്കെ എന്നോടൊന്ന് ഷെയർ ചെയ്യായിരുന്നില്ലേ? പ്രവാസികൾ അങ്ങനെയാണ് മോനെ, കഷ്ടപ്പാടൊക്കെ ആരോടും പറയാൻ പാടില്ല. സങ്കടങ്ങളൊക്കെ ഉള്ളിൽ ഒതുക്കി ജീവിക്കണം.